എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് നമ്മളിപ്പോ ഏത് പഴം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കുടിയേറ്റം, ഭാഷയുടെ സംഗീതം എന്ന യൂണിറ്റിലെ എന്താണ് ആദ്യത്തെ പാഠമായ കുടിയേറ്റം പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു സിനിമയാണ്, അടൂർ ഗോപാലകൃഷ്ണന്റെ. ഇതിന്റെ തിരക്കഥയുടെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചും കുടിയേറ്റം എന്ന സിനിമയുടെ കഥയും ചർച്ച ചെയ്തതാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് തിരക്കഥ അറിയില്ലേ? തിരക്കഥ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ചലിക്കുന്ന ചിത്രങ്ങളാണ് ചലച്ചിത്രങ്ങൾ. ആ ചലച്ചിത്രങ്ങളുടെ സാഹിത്യ രൂപത്തെയാണ് എന്തെന്ന് പറയുന്നത് തിരക്കഥ എന്ന് പറയുന്നത്. ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ ഒക്കെ എന്താ എഴുതപ്പെട്ട രേഖയാണ് തിരക്കഥ എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നീട് എന്താണ് കാഴ്ചയുടെ സംഗീതം എന്ന രൂപത്തില് കൊടിയേറ്റം എന്ന പാട്ടിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? പിന്നെ കൊടിയേറ്റം എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതിലെ പ്രധാന കഥാപാത്രന്മാരാണ് ശങ്കരൻ, പിന്നെ ശാന്തം. എന്താണ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ശങ്കരൻകുട്ടിയുടെ ജീവിതമാണ് കൊടിയേറ്റം എന്ന കഥയിൽ പറയുന്നത്. കൊടിയേറ്റം എന്ന കഥയില് ശങ്കരൻകുട്ടിയുടെ ജീവിതമാണ് പറയുന്നത് അല്ലേ. അറ്റുപോകുന്ന കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണികളായി കുഞ്ഞുങ്ങൾ മാറുന്നത് നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ കഥ ഒന്ന് വായിക്കാം. എല്ലാവരും പാഠപുസ്തകം എടുത്തോളൂ കേട്ടോ. 803 മുതലാണ് ഷോട്ട് മുതലാണ് തുടങ്ങുന്നത്. 803 മധ്യദൂര ദൃശ്യം, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വായിച്ചതാണ്. എന്നിരുന്നാലും ഒന്ന് വായിച്ചു പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ശങ്കരൻകുട്ടി, അദ്ദേഹത്തിന്റെ ഭാര്യ ശാന്തമ്മ. അദ്ദേഹത്തിന് എന്താണ് ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ കൊണ്ട് ശങ്കരൻകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. എന്നിട്ട് കൂടി എന്ത് വന്നില്ല ആ ശങ്കരൻകുട്ടിക്ക്? സ്വഭാവം അതെ, പണ്ടത്തെ പോലെ തന്നെയാണ്. ഒരു വ്യത്യാസവും ശങ്കരൻകുട്ടിയിൽ കാണാൻ കഴിഞ്ഞില്ല. ശങ്കരൻകുട്ടി എന്താണ് കുട്ടികളെ പോലെ കളിക്കും, മദ്യപിക്കും. ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ ഉത്സവം കഴിയുന്നത് വരെ ഉത്സവപ്പറമ്പിൽ എന്ത് ചെയ്യും? അവിടെ നടന്ന് കളിച്ചുകൊണ്ട് നടക്കും. അല്ലാതെ കുടുംബത്തോട് യാതൊരു ഉത്തരവാദിത്വവും ശങ്കരൻകുട്ടിക്ക് അങ്ങനെ ഒരു ജീവിതമാണ് ശങ്കരൻകുട്ടിയുടെ. വിവാഹം കഴിഞ്ഞിട്ടും അതില് മാറ്റമൊന്നും കണ്ടില്ല. അങ്ങനെ എന്താണ് ഭാര്യയെ തനിച്ചാക്കി ശങ്കരൻകുട്ടി പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോകാൻ തുടങ്ങി. ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ തനിച്ചാക്കി പോകുന്നത് ശാന്തമ്മയുടെ അമ്മയ്ക്ക് സഹിച്ചില്ല. ശാന്തമ്മയുടെ അമ്മ മകളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നപ്പോൾ എന്താണ് ശാന്തമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ശാന്തമ്മയെയും കൂട്ടി എന്ത് ചെയ്യണേ ഭവാനി അമ്മ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും. ശങ്കരൻകുട്ടി ശാന്തമ്മയെ വിളിക്കാനായി ചെന്നപ്പോൾ എന്താണ് ഭവാനിയമ്മ പറഞ്ഞയക്കുന്നില്ല. വീണ്ടും എന്താണ് കുട്ടി ജനിച്ചപ്പോൾ കുട്ടിയോട് കുട്ടിയെ കാണാൻ പോകുന്നതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും പാഠത്തിലേക്ക് നോക്കിക്കോളൂ. 803 മധ്യദൂര ദൃശ്യം നമ്മൾ വായിച്ചതാണ്. വയൽ താണ്ടി കൊച്ചു കൈത്തോട് കടന്ന് ശങ്കരൻകുട്ടി ശാന്തമ്മയുടെ വീട്ടുപറമ്പിലൂടെ ഉത്സാഹത്തിൽ നടന്നു. വീടടുക്കും തോറും അയാളുടെ വേഗം കുറേശ്ശെ കുറഞ്ഞു. മുറ്റത്തു ചെന്ന് ആരെയും കാണാഞ്ഞ ഒന്നും നിന്നു. അപ്പോൾ അടുത്തെവിടെയോ ഒരു പശു അമറുന്നത് കേട്ടു. അപ്പോൾ ഈ ഷോട്ടില് മധ്യദൂര ദൃശ്യം, ഈ ഷോട്ടില് വസ്തുക്കൾക്കോ മുഖഭാവത്തിനൊക്കെ പ്രാധാന്യമുണ്ട് അല്ലേ. അത് അത്രയ എന്താണ് അടുത്തല്ലാത്തൊരു ഷോട്ടാണിത്, മീഡിയം ഷോട്ട്. അപ്പോൾ എന്താണ് ഈ ഭാഗത്തിലെ ഒരു ദൃശ്യത്തിന്റെ സ്വാഭാവികത കൊണ്ടുവരാനുണ്ട് അല്ലെ. അവിടെ ഒരു പശു അമറുന്നത് കേട്ടു, അതൊക്കെ എന്താണ് ഈ ഷോട്ടിൽ എന്താണ് ഒരു ദൃശ്യത്തിന്റെ സ്വാഭാവികത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ വയൽ താണ്ടി കൊച്ചു കൈത്തോട് കടന്ന് ശങ്കരൻകുട്ടി ശാന്തമ്മയുടെ വീട്ടുപറമ്പിലൂടെ ഉത്സാഹത്തിൽ നടന്നു വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലെ ആ ദൃശ്യം കാണണം കേട്ടോ. വീടടുക്കും തോറും അയാളുടെ വേഗം കുറേശ്ശെ കുറഞ്ഞു. മുറ്റത്തു ചെന്ന് ആരെയും കാണാഞ്ഞ ഒന്ന് നിന്നു. അപ്പോൾ അടുത്തെവിടെയോ ഒരു പശു അമറുന്നത് കേട്ടു. അപ്പോഴെന്താണ് പറയുന്നത്? ഒരു നല്ല തിരക്കഥ ഉണ്ടെങ്കിൽ എന്താണ് നല്ല സിനിമ വിജയിക്കും. അത്തരത്തിലുള്ള ഒരു തിരക്കഥ തന്നെയാണ് കൊടിയേറ്റത്തിൻ്റെത്. നമുക്ക് ഓരോ ഷോട്ടും വായിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കിക്കോളൂ. 804 സമീപ ദൃശ്യം. പൊതിയുമായി മുറ്റത്ത് നിന്ന് ഒട്ടു സ്വയമായി അയാൾ വിളിച്ചു ചോദിച്ചു. ആരുമില്ലയോ? മറുപടിക്ക് വേണ്ടി അയാൾ അക്ഷമനായി കാത്തു, ക്ഷമയില്ലാത്തവനായി കാത്തു.
അപ്പോൾ സമീപ ദൃശ്യമാണ് അത് ക്ലോസ്അപ്പ് ഷോട്ട് അതായത് വസ്തുവിനെയോ കഥാപാത്രങ്ങളെയോ സമീപത്തായിട്ട് കാണിക്കുന്ന ഷോട്ടാണ് ഇത് അത് മുഖത്തി വിരിയുന്ന ഭാവവിശേഷങ്ങൾ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും ഈ ഷോട്ടിലൂടെ കേട്ടോ അപ്പോൾ എന്താണ് പൊതിയുമായി മുറ്റത്ത് നിന്ന് എന്താണ് അയാൾ വിളിച്ചു ചോദിക്കുകയാണ് ആരുമില്ലയോ മറുപടിക്ക് വേണ്ടി അയാൾ അക്ഷമനായി കാത്തു ക്ഷമയില്ലാത്ത അപ്പൊ അയാളുടെ മുഖത്ത് എന്ത് ഭാവം ആ ഭാവം കാണുന്നുണ്ടായിരിക്കും ക്ഷമയില്ലാതെ നിൽക്കുന്ന ആ ഭാവം അത് ശങ്കരൻകുട്ടിയുടെ മുഖത്ത് ആ ഷോട്ടിൽ തെളിയുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ആ ദൃശ്യം മനസ്സിൽ കാണും 805 അതിസമീപ ദൃശ്യം അതിലും അടുത്ത ദൃശ്യം കേട്ടോ കഥകിന്റെ കട്ടിലയ്ക്ക് പിന്നിൽ ഒരു കൈ പതുക്കെ പ്രത്യക്ഷമായി പാളിയിൽ പിടിച്ചു അതിനു പിന്നാലെ ശാന്തമ്മയുടെ മുഖവും പ്രത്യക്ഷമായി അവിടെ അപ്പോൾ സാന്ദ്രമായ ദുഃഖവും പുതിയ പ്രതീക്ഷകളും ചേർന്ന് ഒരു ഭംഗി വന്നിട്ടുണ്ട് ആഗതനെ കാണെ അവളിൽ നേരിയൊരാഹ്ലാദം ഉയർന്ന് അലതയിൽ ഒളിച്ചു വെക്കാൻ കഴിയാത്ത ലജ്ജയോടെ ആ മുഖം താണു കഥാപാത്രത്തിന്റെ ഓരോ അവയവങ്ങള് കണ്ണ് ചുണ്ട് ഇതൊക്കെ ദൃശ്യമാകുന്ന ഒരു വിധത്തിലുള്ള ഷോട്ടാണ് അതിസമീപ ദൃശ്യം അതായത് കൈ വന്നു എന്താണ് കട്ടിലയ്ക്ക് പിന്നിലെ ഒരു കൈ പതുക്കെ പ്രത്യക്ഷമായി പാളിയിൽ പിടിച്ചു അതിന് പിന്നാലെ ശാന്തമ്മയുടെ മുഖം വന്നു പിന്നെ എന്താ പറയുന്നത് അവിടെ അപ്പോൾ സാന്ദ്രമായ ഒരു ദുഃഖവും പുതിയ പ്രതീക്ഷകളും ചേർന്ന് ഒരു ഭംഗി വന്നിട്ടുണ്ട് എന്താണത് ശങ്കരൻകുട്ടിയെ കാണുകയാണ് തന്റെ ഭർത്താവിനെ കുറെ നാളുകൾക്ക് ശേഷം കാണുകയാണ് അപ്പോൾ എന്താണ് ഒരു പുതിയ പ്രതീക്ഷ വന്നിട്ടുണ്ട് മുഖത്ത് അതൊക്കെ എന്താണ് ആ ഷോട്ടില് തെളിയുന്നുണ്ട് ഒരു തിരക്കഥ എന്ന് പറയുമ്പോൾ എന്താണ് സ്ഥലം സമയം ഒരു അംഗചലനങ്ങൾ വരെ എന്ത് ചെയ്യും ആ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കും അപ്പൊ അതൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഗതനെ കാണുക അതായത് വന്നവനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു അവളിൽ ഒരു ആഹ്ലാദം അല തല്ലി അപ്പൊ അതൊക്കെ അവളുടെ മുഖത്ത് പ്രതിധ്വനിക്കുന്നുണ്ട് ഒളിച്ചു വെക്കാൻ കഴിയാത്ത ലജ്ജയോടെ ആ മുഖം താണു വളരെ മനോഹരമായിട്ടാണ് ക്യാമറ കണ്ണുകൾ ഇത് ഒപ്പിയെടുത്തിരിക്കുന്നത് ആ ദൃശ്യം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ സാധിക്കും ഇനി അടുത്ത് നോക്കിക്കോളൂ 806 സമീപ ദൃശ്യം ശങ്കരൻകുട്ടിക്കും ഉണ്ടായി ലജ്ജ അയാൾ നോട്ടം പിൻവലിച്ച് അല്പം ഒരു സങ്കോചത്തോടെ അന്വേഷിച്ചു അമ്മായി ഇല്ലയോ ഈ സീനിൽ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ അതായത് നോക്കൂ അമ്മായി ഇല്ലയോ അതായത് നാട്ടിൻപുറത്തെ സംഭാഷണമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെ ശങ്കരൻകുട്ടിക്ക് എന്തുണ്ടായി ആരെ കണ്ടപ്പോ ശാന്തമ്മയെ കണ്ടപ്പോൾ ഒരു ലജ്ജയുണ്ടായി എന്നിട്ടാണ് അന്വേഷിക്കുന്നത് അത് കാരണം ആദ്യം വരുമ്പോൾ എന്താണ് ഒരു വീടടുക്കും നമ്മൾ ആദ്യത്തിൽ വായിച്ചു വീടടുക്കും തോറും അയാളുടെ വേഗം കുറേശ്ശെ കുറഞ്ഞു എന്ന് നമ്മൾ ആദ്യത്തെ ഷോട്ടിൽ വായിച്ചു കാരണം എന്താണ് ആദ്യം ശങ്കരൻകുട്ടി വന്നപ്പോൾ എന്താണ് ശാന്തമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നപ്പോൾ ഭവാനിയമ്മയും ശാന്തമ്മയും കൂടി ശങ്കരൻകുട്ടിയെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഇറക്കി വിടുകയൊന്നും ചെയ്തില്ല അപ്പോൾ ശാന്തമ്മയുടെ മുഖത്തും ഒരു ആഹ്ലാദം കാണുന്നുണ്ട് ആ സന്തോഷം ശങ്കരൻകുട്ടിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ എന്താണ് ശങ്കരൻകുട്ടിക്കും ഒരു നേരിയ ലജ്ജയാണ് അവിടെ ഉണ്ടായത് അപ്പൊ ആ ഷോട്ടിൽ ആഭാവവും തെളിയുന്നു 807 സമീപ ദൃശ്യം ശാന്തമ്മ കാതരയായി പ്രതിവചിച്ചു ഇല്ല 808 മധ്യ ദൃശ്യം മുറ്റത്തെ ശങ്കരൻകുട്ടി ശങ്കിച്ചു നിന്നു അടുത്ത നീക്കത്തെ പറ്റി നിശ്ചയമില്ലാതെ കഥകിന് പിന്നിൽ ശാന്തമ്മ വിവിധ വികാരങ്ങളോടെ അയാളെ കാത്തു നിന്നു ഇനി എന്താ പറയാ ശങ്കരൻകുട്ടിക്കും അറിയില്ല ഇനി എന്താന്ന് അപ്പൊ അമ്മയും ഇല്ല അവിടെ അപ്പോൾ ഉള്ളിൽ നിന്ന് കുഞ്ഞു ഉണർന്നു കരഞ്ഞു ശങ്കരൻകുട്ടിയെ അർദ്ധഗർഭമായി ഒന്ന് നോക്കി ശാന്തമ്മ ഉള്ളിലേക്ക് തിരിഞ്ഞുപോയി തുടർന്ന് വാവാവോ വാവാവോ രാജീരാരോ വാവാവോ എന്ന് പാടി ഒട്ടിലാട്ടി അതൊരു വിളിയാവണമെന്ന് കരുതിയാവണം ശങ്കരൻകുട്ടി വരാന്തയിലേക്കുള്ള പടി കയറി പതുക്കെ വാതിലിന് മുന്നിൽ ചെന്ന് നിന്നു പിന്നെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ അവിടെ എന്താണ് ശാന്തമ്മയെയും കുഞ്ഞിനെയും കാണിക്കുന്നില്ല ഈ താരാട്ടുപാട്ട് മാത്രമാണ് കേൾപ്പിക്കുന്നത് അല്ലെ അപ്പോഴെന്താണ് പറയുന്നത് ശങ്കരൻകുട്ടി കുഞ്ഞിനെ കണ്ടിട്ടില്ല ശാന്തമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോന്നതാണ് പിന്നെ എന്താണ് ശാന്തമ്മയെ വിളിക്കാൻ വന്നപ്പോൾ പറഞ്ഞയച്ചില്ല അപ്പൊ കുഞ്ഞിനെ കണ്ടിട്ടില്ല അപ്പൊ വീട്ടിൽ വന്ന് അപ്പൊ അമ്മയില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇത് രണ്ടുപേര് നിൽക്കുകയാണ് അപ്പോഴാണ് എന്ത് ചെയ്തത് തൊട്ടിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത് അപ്പോൾ കുഞ്ഞിനെ ഉറക്കുന്ന വിധത്തില് എന്ത് ചെയ്തു ശാന്തമ്മ താരാട്ടുപാട്ട് പാടി അപ്പോൾ തന്നെ വിളിക്കുകയാണെന്നുള്ള ഒരു ചിന്തയിൽ എന്ത് ചെയ്തു ശങ്കരൻകുട്ടി അകത്തോട്ട് കയറി ഇനി അടുത്ത ദൃശ്യം നോക്കിക്കോളൂ 809 അതിസമീപ ദൃശ്യം തൊട്ടിൽ കൈയിൽ ശാന്തമ്മയുടെ രണ്ട് കൈയും അമർന്നിരിക്കുകയാണ് അതിൽ ഒഴിഞ്ഞ ഇടത്ത് ശങ്കരൻകുട്ടിയുടെ വലങ്കൈ വന്നു പിടിച്ചു
അപ്പോൾ തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടിലിന്റെ എന്താണ് തൊട്ടിലെ കയ്യിൽ ശാന്തമ്മ രണ്ട് കൈയും അമർത്തി പിടിച്ചിട്ട് കുട്ടീനെ ആട്ടുന്നുണ്ട് അപ്പോൾ അതിൽ ശാന്തമ്മയുടെ കൈ വെക്കാത്ത ഭാഗത്തെ എന്ത് ചെയ്തു ശങ്കരൻകുട്ടിയുടെ വലം കൈ വന്ന് പിടിച്ചു അപ്പോൾ ആ ഭാഗമൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കാണാം 810 സമീപ ദൃശ്യം സമീപ ദൃശ്യത്തിൽ ഉണ്ടാവുക എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്താണ് കഥാപാത്രത്തിന്റെ ഓരോരോ അവയവങ്ങൾ വരെ ഭാവങ്ങൾ വരെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും ശങ്കരൻകുട്ടി കൗതുകപൂർവം താഴെ തൊട്ടിലേക്ക് നോക്കി നിന്നു അയാളുടെ മുഖത്ത് ഒരു ചെറു ചിരി വിടർന്നു അപ്പോ എന്താണ് തന്റെ കുഞ്ഞിനെ കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ അയാൾ അത് നോക്കുന്നത് തന്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ശങ്കരൻകുട്ടിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ എന്താണ് അയാളുടെ മുഖത്ത് ഒരു ചെറു ചിരി വിടർന്നു അപ്പൊ നോക്കൂ നിങ്ങള് അച്ഛന്റെ സ്നേഹം വാത്സല്യം ഒക്കെ എത്രയാണെന്ന് നോക്കൂ ഒരു കുട്ടികളുമായി കളിച്ചിരുന്ന ശങ്കരൻകുട്ടി തന്റെ കുട്ടിയെ കാണാനായി വന്ന് കുട്ടിയെ ആദ്യമായി കാണണം കുട്ടിയെ കൗതുകപൂർവ്വം നോക്കുന്നുണ്ട് അല്ലേ അയാളുടെ മുഖത്ത് ഒരു ചെറു ചിരി വിടർന്നു എന്താണത് തന്റെ കുഞ്ഞിനെ കണ്ട സന്തോഷം കൊണ്ടാണ് ശങ്കരൻകുട്ടിയുടെ മുഖത്ത് ചെറു ചിരി വിടർന്നത് 811 സമീപ ദൃശ്യം തൊട്ടിലിനുള്ളിൽ കണ്ണെഴുതി പൊട്ട് തൊട്ട് കരിവളയിട്ട് പുത്തൻ ഉടുപ്പിട്ട് കുഞ്ഞ് ഉണർന്നു കിടക്കുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഉണർന്നു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ശങ്കരൻകുട്ടിക്ക് ഒരുപാട് സന്തോഷം കുഞ്ഞ് ഉറങ്ങു വെച്ചെങ്കിൽ അത്രയ്ക്കധികം സന്തോഷം തോന്നില്ല അത് കുഞ്ഞിങ്ങനെ ഉണർന്ന് കിടക്കണം ശങ്കരൻകുട്ടി ഒരുപക്ഷെ നോക്കുന്നുണ്ടായിരിക്കാം ആ കുഞ്ഞ് അപ്പോൾ എന്താണ് ശങ്കരൻകുട്ടിക്ക് ഒരുപാട് സന്തോഷം മനസ്സിൽ വന്നു കാരണം എന്താണ് തന്റെ കുഞ്ഞിനെ ആദ്യമായി കാണുകയാണ് അല്ലേ അപ്പൊ ആ സന്തോഷം ശങ്കരൻകുട്ടിയുടെ മുഖത്ത് മേളിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ആ ഭാവമൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കാം 812 സമീപ ദൃശ്യം ശങ്കരൻകുട്ടി പതുക്കെ തലയുയർത്തി ശാന്തമ്മയെ നോക്കി അവൾ അയാളെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ നനവാർന്നിരുന്നു അവൾ എന്തെല്ലാമോ ആലോചിച്ച് മെല്ലെ തല കുനിച്ചു അപ്പോൾ എന്താണ് ശങ്കരൻകുട്ടി പതുക്കെ തലയുയർത്തി എന്ത് ചെയ്തു ശാന്തമ്മയെ നോക്കി കുഞ്ഞിനെ കണ്ടതോടുകൂടി പിന്നെ എന്താണ് ശാന്തമ്മയെ നോക്കി അവൾ അയാളെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പൊ അയാളെ ഭാവങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആര് നിൽക്കുകയായിരുന്നു ശാന്തമ്മ നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ നനവാർന്നിരുന്നു അവൾ എന്തെല്ലാമോ ആലോചിച്ച് മെല്ലെ തല കുനിച്ചു അവൾക്ക് എന്തെല്ലാമോ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം അവളെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കും ശങ്കരൻകുട്ടി ആദ്യം വന്നപ്പോൾ ഇറക്കി വിട്ടതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കും അവൾ അവളുടെ വിഷമങ്ങളൊക്കെ ആലോചിച്ച് എന്ത് ചെയ്തു അവളുടെ കണ്ണുകൾ നനവാർന്നിരുന്നു എന്നിട്ട് എന്താണ് മെല്ലെ തല ആ ഷോട്ടിൽ അപ്പോ അത്രയും ഭാഗങ്ങളാണ് വരുന്നത് 813 മധ്യ സമീപ ദൃശ്യം അയാളും ആലോചിക്കുകയായിരുന്നു അപ്പോൾ ആ ഷോട്ടിൽ പറയുന്നത് അയാളുടെയും ചിന്തയെ കുറിച്ചാണ് പറയുന്നത് അയാളും ആലോചിക്കുകയായിരുന്നു ശങ്കരൻകുട്ടിയും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവമാണ് അപ്പോൾ ശങ്കരൻകുട്ടിക്ക് ഉണ്ടായിരുന്നത് സംഭാഷണങ്ങളൊന്നും ഇല്ല പക്ഷെ ഭാവം കൊണ്ട് എന്താണത് അത് ആ ഭാഗം ആ ഷോട്ട് എന്താണ് അതിഗംഭീരമാക്കിയത് 814 മധ്യ സമീപ ദൃശ്യം തൊട്ടിലിനിപ്പുറവും അപ്പുറവും അപ്പുറവുമായി അവർ നിന്നു ശാന്തമ്മ താഴെ നോക്കി നിന്ന് ശങ്കരൻകുട്ടിയിൽ നിന്ന് നോട്ടം പിൻവലിച്ച് കുഞ്ഞിനെ അപ്പോൾ ദൂരെ നിന്ന് ലോറിയുടെ ഫോൺ കേട്ടു അവൾ അയാളുടെ അടുത്ത നീക്കം എന്താവുമെന്ന് കണ്ണുയർത്തി ഫോൺ പിന്നെയും തുടരെ കേട്ടു ശങ്കരൻകുട്ടി മെല്ലെ തിരിഞ്ഞ് വികാരപൂർവ്വം യാത്ര ചോദിച്ചു ശങ്കരൻകുട്ടി ലോറിയിലെ ക്ലീനറായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അതിനിടയിലാണ് എന്ത് ചെയ്തത് കുട്ടിയെ കാണാനായിട്ട് ശാന്തമ്മയുടെ വീട്ടിലേക്ക് വന്നത് അപ്പൊ കുട്ടിയെ കണ്ടപ്പോൾ എന്താണ് അവിടെ നിന്ന് പോയതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് കേട്ടത് ഫോൺ കേട്ട് ലോറിയുടെ ഫോൺ പിന്നെയും തുടരെ കേട്ടു ശങ്കരൻകുട്ടി മെല്ലെ തിരിഞ്ഞ് വികാരപൂർവ്വം യാത്ര ചോദിച്ചു ഞാൻ പോകുന്നു ശാന്തമ്മ അയാൾ കയ്യിൽ വെച്ചിരുന്ന പൊതി അവൾക്ക് നീട്ടി ഇത് വെച്ചേര് അത് വാങ്ങിയ ശാന്തമ്മയ്ക്ക് കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല ശങ്കരൻകുട്ടി തിരിഞ്ഞ് പുറത്തേക്ക് കടന്നു അപ്പൊ എന്താണ് ശാന്തമ്മയ്ക്ക് എന്ത് ചെയ്ത് ശങ്കരൻകുട്ടി പോയതോടുകൂടി സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം എന്താണ് ഞാൻ ഒരിക്കൽ ഭർത്താവിനെ എന്താണ് തള്ളി പറഞ്ഞതാണ് എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ശാന്തമ്മയിൽ ദുഃഖം അലതല്ലിയിരിക്കും ഞാൻ അടുത്ത സീൻ നോക്കിക്കോളോ 815 മധ്യ ദൂര ദൃശ്യം ശാന്തമ്മ ഏങ്ങലോടെ വാതിൽക്കൽ വന്ന് വെളിയിലേക്ക് നോക്കി നിന്നു അയാൾ മുറ്റത്തേക്കിറങ്ങി പിന്നെയും തിരിഞ്ഞു നോക്കി പിന്നീട് പുറത്തേക്ക് നടന്നു അവൾ കണ്ണു തുടച്ചു മുണ്ടിന്റെ കോന്തലയിലേക്ക് മൂക്ക് ചീറ്റി അവൾക്ക് പിന്നിൽ കുഞ്ഞിന്റെ തൊട്ടിൽ മെല്ലെ ആടിക്കൊണ്ടിരുന്നു ശങ്കരൻകുട്ടി ഇതിനകം വയലിലേക്കിറങ്ങി മറഞ്ഞു കഴിഞ്ഞു പറമ്പിൽ എവിടെയോ പശു പിന്നെയും അമറി ശാന്തമ്മ കട്ടിളപ്പടിയിൽ ചാരി നിന്ന് വിരഹം വിഴുങ്ങി
ഭർത്താവ് വേർപിരിഞ്ഞു പോകുന്നതിലെ വിവിധ തരം ഭാവങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിലൊരു സംഭാഷണം പോലും ഇല്ല, എന്നാൽ മുഴുവൻ ഭാവങ്ങളാണ് കാണുന്നത്. എന്നിട്ടും നോക്കൂ ആ ഷോട്ട് എത്രയും ഗംഭീരമാണ് അല്ലേ. അപ്പോൾ നോക്കൂ ഒരു കുഞ്ഞ് വന്നതോടുകൂടി എന്താണ് അവിടെ ആ കണ്ണികൾ അറ്റുപോയ കണ്ണികൾ കൂട്ടി യോജിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഒരു കുഞ്ഞിനെ എന്താണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് അറ്റുപോകുന്ന ദാമ്പത്യ ബന്ധങ്ങളൊക്കെ എന്താണ് ദൃഢമായി തീരുമെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ യൂണിറ്റിലെ രണ്ട് പാഠങ്ങളും അത്തരത്തിലുള്ളത് തന്നെ. 816 മധ്യദൃശ്യം. ആറ്റിൻകരയിൽ വഴി വന്നിറങ്ങുന്ന കടയിൽ ശങ്കരൻകുട്ടി ലോറി ഏതാണ്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു. അവസാനത്തെ തൂപ്പും തുടപ്പും നടത്തുകയാണ് അയാൾ. 817 മധ്യദൃശ്യം. അപ്പൊ ഇനി വേറെ ദൃശ്യങ്ങളാണ് ട്ടോ കാണിക്കുന്നത്. ശാന്തമ്മയുടെ വീട്ടിൽ നിന്ന് പോയി പിന്നീട് എന്താ പറയുന്നത്. 816 പറയുന്നത് എന്താണ്, ആറ്റിൻകരയിൽ വഴി വന്നിറങ്ങുന്ന കടവിൽ ശങ്കരൻകുട്ടി ലോറി ഏതാണ്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ തൂപ്പും തുടക്കും നടത്തുകയാണ് അയാൾ. അതിലും സംഭാഷണം ഇല്ല കേട്ടോ, അതിലും ഫുൾ ഭാവങ്ങളാണ് കേട്ടോ. 817 മധ്യദൃശ്യം. കടവിൽ തുണി സോപ്പിട്ട് കല്ലിൽ കുത്തി നനച്ചുകൊണ്ട് ഒരു തൊഴിലാളി സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് കഥ നടക്കുന്ന പശ്ചാത്തലം വ്യക്തമാകുന്ന വിധത്തിലുള്ള ഷോട്ടുകളാണ് ഇതെല്ലാം കേട്ടോ. 818 ദൂരദൃശ്യം. തുടപ്പ് തുണി കഴുകിയത് മുറുക്കി പിഴിഞ്ഞുകൊണ്ട് ശങ്കരൻകുട്ടി ലോറിക്ക് അടുത്തേക്ക് വന്നു. അപ്പൊ എന്താണ് ശങ്കരൻകുട്ടി ലോറി കഴുകുകയാണ്. അപ്പോൾ എന്താണ് അവിടെ ഒരു തൊഴിലാളി സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, തുണി നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് എന്താ കാണുന്നത്, തുടപ്പ് തുണി കഴുകി മുറുക്കി പിഴിഞ്ഞുകൊണ്ട് ശങ്കരൻകുട്ടി ലോറിക്ക് അടുത്തേക്ക് വന്നു. അപ്പൊ കഥ എവിടെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഈ ഷോട്ടുകളിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുളത്തിന് സമീപത്താണ് ലോറി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലും എന്ത് ചെയ്യണം, ആ ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. 819 ദൂരദൃശ്യം. തുണി നനച്ചുകൊണ്ടിരുന്ന സ്ത്രീക്കരികിൽ നിന്ന് അവരുടെ കുട്ടി വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. ചെറിയ തുണിത്തുണ്ടുമായി അവൻ ആറ്റിലെ ഒഴുക്കിനടുത്തേക്ക് നടന്നു. എന്നിട്ട് തുണി ദൂരേക്ക് എറിഞ്ഞു. ആ കുട്ടി എന്ത് ചെയ്തു, ഒരു തുണി അതിൽ തുണി വെള്ളത്തിൽ മുക്കി കളിക്കുന്നുണ്ടായിരുന്നു. അവസാനം എന്ത് ചെയ്തു, ആ തുണി ദൂരേക്ക് എറിഞ്ഞു. അതുമാണ് ആ ഷോട്ടിൽ കാണിക്കുന്നത്. 820 മധ്യദൃശ്യം. ശങ്കരൻകുട്ടി വണ്ടിയിലേക്ക് കയറുകയായിരുന്നു. ഡ്രൈവർ എഞ്ചിൻ സ്റ്റാർട്ടാക്കി, വണ്ടി നീങ്ങി തുടങ്ങി. അപ്പോഴാണ് അകലെ വെള്ളത്തിൽ ശങ്കരൻകുട്ടി എന്തോ ശ്രദ്ധിച്ചത്. അയാൾ സംരംഭത്തിൽ വിളിച്ചു പറഞ്ഞു, വണ്ടി നിർത്ത്. പെട്ടെന്ന് അയാൾ ചാടി ഇറങ്ങി. എന്താണ് അപ്പൊ അയാളുടെ മുഖത്ത് ആ ഭാവം മേളിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അയാൾക്ക് എന്താണ് ഒരു കുട്ടിയെ കളിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ശങ്കരൻകുട്ടിയാണ് കുട്ടി. ഒരു കുഞ്ഞു ജനിച്ചതോടുകൂടി അയാളിലുണ്ടായിരുന്ന ഭാവവ്യത്യാസങ്ങളാണ് ഇതെല്ലാം കേട്ടോ. പെട്ടെന്ന് അയാൾ ചാടി ഇറങ്ങി. 821 മധ്യദൃശ്യം. വെള്ളത്തിൽ നിന്ന കുട്ടിയെ ഓടിച്ചെന്ന് കയ്യിൽ എടുത്തുയർത്തി അവന്റെ തള്ളയ്ക്കടുത്ത് കൊണ്ടു ചെന്ന് കിട്ട് അയാൾ അവരോട് പയർത്തു. കണ്ണുണ്ടോ നിങ്ങളുടെ മുഖത്ത്, കൊച്ചിപ്പം വെള്ളം കുടിച്ച് ചത്തേനല്ലോ. ഒക്കെ ശങ്കരൻകുട്ടിയുടെ ഉത്തരവാദിത്വ ബോധം വന്നത് നോക്കൂ അല്ലേ. ഇപ്പൊ എന്താണ് ഒരു കുഞ്ഞിനെ രക്ഷിച്ചു, എന്താണ് അതിന്റെ അമ്മയ്ക്കരികിലേക്ക് കൊണ്ടു നിർത്തി. കുട്ടി ഭയസംരംഭങ്ങളോടെ അയാളുടെ മുഖത്ത് നോക്കി വാവിട്ട് നിലവിളിച്ചു. കുട്ടിയെ തള്ള അരികിലേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്തി. ഉത്തരവാദിത്വ ബോധത്തിന്റെ കൃതാർത്ഥതയോടെ അയാൾ തിരക്കിട്ട് നടന്നു. വണ്ടിയിൽ കയറി അതിലിരുന്ന് തന്റെ ധീരകൃത്യത്തിൽ സ്വയം അഭിനന്ദിച്ച് അയാൾ തിരിഞ്ഞു. അയാൾക്ക് എന്താണ് അയാൾ ചെയ്ത പ്രവൃത്തിയിൽ സംതൃപ്തി തോന്നുകയാണ്. ഞാൻ ചെയ്ത പ്രവൃത്തി നന്നായി എന്ന് തോന്നുമ്പോൾ ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ഒരു ആത്മസംതൃപ്തി ആർക്കും തോന്നി, നമ്മുടെ ശങ്കരൻകുട്ടിക്കും തോന്നി. ഇവിടെയും എന്താണ് സംഭാഷണങ്ങളിൽ ഉപരി എന്താണ് ഭാവങ്ങളുടെ സവിശേഷത കൊണ്ട് എന്താണ് രംഗം മനോഹരമാക്കി തീർത്തിരിക്കുകയാണ് അല്ലേ. നമുക്കിത് വായിക്കുമ്പോ തന്നെ മനസ്സിലാക്കാം. ഇതിൽ വല്ല സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, ചെറിയ എന്തെങ്കിലും ഒരു സംഭാഷണം. കണ്ണുണ്ടോ നിങ്ങളുടെ മുഖത്ത്, കൊച്ചിപ്പം വെള്ളം കുടിച്ച് ചത്തേനൽ, ഇത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷെ എന്താണ് സംഭാഷണങ്ങൾ ഉപരി എന്താണ് ഭാവങ്ങളുടെ സവിശേഷത കൊണ്ട് രംഗം മനോഹരമായതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 822 മധ്യദൃശ്യം. അപ്പോൾ അടുത്ത് കരഞ്ഞുകൊണ്ട് നിന്ന കുട്ടിയെ നോക്കി അലക്കുകാരി സ്ത്രീ ഉച്ചത്തിൽ പരാതിപ്പെട്ടു. എന്താ പറഞ്ഞത് അലക്കുകാരി സ്ത്രീ, ചുമ്മാ കളിച്ചോണ്ടിരുന്ന കൊച്ച് ഉള്ള ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ കരയിപ്പിച്ചു. അപ്പോൾ എന്താണ് അലക്കുകാരി സ്ത്രീക്ക് അപ്പോഴും അത് നിസ്സാരമായിട്ടാണ് തോന്നിയത്. കാരണം അവർ ശ്രദ്ധിച്ചിട്ടില്ല കുഞ്ഞ് പോയത്. ശങ്കരൻകുട്ടി എന്താണ്, ശങ്കരൻകുട്ടി അത് കുഞ്ഞ് വെള്ളത്തിൽ വീണ്
ചിലപ്പോൾ അപകടത്തിൽ പെട്ടിട്ടില്ലായിരിക്കാം, ഇനി അങ്ങ് പെട്ടയാലോ എന്ന് കരുതിയിട്ടായിരിക്കണം ശങ്കരൻകുട്ടി ആ കുഞ്ഞിനെ രക്ഷിച്ചത്. ശങ്കരൻകുട്ടിയിൽ എന്തായാലും ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് 823 മധ്യ ദൃശ്യം. ശങ്കരൻകുട്ടി പെട്ടെന്ന് തല വലിച്ചു കളഞ്ഞു, അതായത് വണ്ടിക്ക് ഉള്ളിലേക്ക് തലയിട്ടു. അപ്പോഴേക്കും മുന്നോട്ട് നീങ്ങി തുടങ്ങിയിരുന്ന വണ്ടിയിൽ നിന്ന് ശങ്കരൻകുട്ടി ഒന്നുകൂടെ എന്ത് ചെയ്തു, വലിഞ്ഞു തിരിഞ്ഞ് എത്തി നോക്കി. കൊച്ചും പള്ളിയൊക്കെ അവിടെ ഇല്ലേന്നായിരിക്കും ഒന്നും കൂടെ എത്തി നോക്കിയിട്ടുണ്ടായിരിക്കും. 824 സമീപ ദൃശ്യം. ശങ്കരൻകുട്ടിയുടെ മുഖമാകെ സംതൃപ്തി ആഹ്ലാദം. താൻ ചെയ്ത പ്രവൃത്തിയിൽ എന്താണ് ശങ്കരൻകുട്ടിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് സംതൃപ്തി ആഹ്ലാദമൊക്കെ ശങ്കരൻകുട്ടിയുടെ മുഖത്ത് വരുന്നത് കേട്ടോ. 825 സമീപ ദൃശ്യം. സന്തോഷഭാവം ഡ്രൈവർക്കും അല്പം പകർന്നിട്ടുണ്ടെന്ന് തോന്നും. പെട്ടെന്ന് ഉയർത്തിയ ചൂളം വിളി കേട്ട് അതിശയത്തോടെ അയാൾ തിരിഞ്ഞു നോക്കി ചിരിച്ചു. അപ്പോൾ എന്താണ് ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അടുത്തിരിക്കുന്ന ആൾക്കും പകർന്നു കിട്ടുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശങ്കരൻകുട്ടി ക്ലീനറാണ് അല്ലെ, അപ്പോൾ എന്താണ് അതിന്റെ ആ ശങ്കരൻകുട്ടി ചെയ്ത പ്രവൃത്തിയിലെ ശങ്കരൻകുട്ടിക്ക് നല്ലൊരു ആത്മസംതൃപ്തി തോന്നിയുണ്ട്. അപ്പൊ അതെന്താണ് അത് ഡ്രൈവർക്കും തോന്നിയ വിധത്തിലാണ് ഡ്രൈവറും ഇരിക്കുന്നത്. എന്താണ് സന്തോഷഭാവം ഡ്രൈവർക്കും അല്പം പകർന്നിട്ടുണ്ടെന്ന് തോന്നും. പെട്ടെന്ന് ഉയർത്തിയ ചൂളം വിളി കേട്ട് അതിശയത്തോടെ അയാൾ തിരിഞ്ഞു നോക്കി ചിരിച്ചു. 826 മധ്യ സമീപ ദൃശ്യം. ആ സന്തോഷത്തിന്റെ ഒരു എന്താണ് അലയടിപ്പ് എന്താണ് അടുത്ത ഷോട്ടിലേക്കും കടക്കുന്നുണ്ട് കേട്ടോ. 826 മധ്യ സമീപ ദൃശ്യം. ശങ്കരൻകുട്ടി പ്രസന്ന വദനനായി. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ആ സന്തോഷം അപ്പോഴും ശങ്കരൻകുട്ടിയുടെ മുഖത്തുണ്ട്. പ്രസന്ന വദനനായി ചൂളം അടിക്കുകയാണ്. ഡ്രൈവർ താളത്തിൽ പോ പോ എന്ന് ഹോൺ അടിച്ചു. എതിരെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് നീണ്ട ഹോണോടെ കടന്നുപോയി. അപ്പൊ അതൊക്കെ എന്താണ് സീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ, ഷോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം തിരക്കഥയിൽ എഴുതി വെച്ചിട്ടുമുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു എന്താണ് തിരക്കഥ എന്ന്, സ്ഥലം സമയം അംഗചലനങ്ങൾ അവിടെ നടക്കുന്ന ഓരോ പശ്ചാത്തലം വരെ എന്ത് ചെയ്തിരിക്കും തിരക്കഥയിൽ എഴുതി വെച്ചിരിക്കും. ഒരു തിരക്കഥ എത്രത്തോളം നന്നാവുന്നുവോ അതിനനുസരിച്ചാണ് എന്ത് സിനിമയുടെ വിജയം എന്നാണ് പറയുന്നത്. 827 മധ്യ ദൃശ്യം. വൃക്ഷത്തലപ്പുകൾ ആ ചൂളം വിളിക്ക് പശ്ചാത്തലമായി. 828 സമീപ ദൃശ്യം. ഭവാനിയമ്മ നിർബന്ധിച്ചു, ഇങ്ങനെ ഒരു ധൃതിയുണ്ടോ. അപ്പോൾ എന്താണ് അത് കഴിഞ്ഞുട്ടോ ആ കുട്ടീനെ കുഞ്ഞിനെ രക്ഷിക്കുന്ന സീനും ലോറിയിൽ നിന്ന് പോകുന്നതും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് ഇങ്ങനെ ഒരു ധൃതിയുണ്ടോ എന്ന് ഭവാനിയമ്മ ചോദിക്കുകയാണ്. അപ്പൊ സീൻ എവിടെയായിരിക്കും, ശാന്തമ്മയുടെ വീട്ടിലായിരിക്കും അല്ലേ. ഭവാനിയമ്മ നിർബന്ധിച്ചു, ഇങ്ങനെ ഒരു ധൃതിയുണ്ടോ. 819 സമീപ ദൃശ്യം. വാതിൽക്കൽ നിന്ന ഭവാനിയമ്മ തുടർന്ന് നിർദ്ദേശിച്ചു, എന്നാ ശാന്തമ്മ ചെന്ന് ഇച്ചിരി ചായ ഇട്ടോണ്ട് വാ. വരാന്തിയിൽ പുറത്തേക്കുള്ള വഴിയിൽ തൂണു ചാരി ശങ്കരൻകുട്ടിയും. അപ്പൊ ശങ്കരൻകുട്ടി വന്നിട്ടുണ്ട് അല്ലേ കുഞ്ഞിനെ കാണാൻ. അപ്പൊ ഭവാനിയമ്മ ശാന്തമ്മയോട് പറയാണ് എന്താണ് ചായ ഇട്ടോണ്ട് വാ എന്ന് പറയണ ശങ്കരൻകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, തൂണും ചാരി നിൽക്കുന്നുണ്ട്. കാരണം എന്താണ് ഒരു കാലത്ത് ഒരു സമയത്ത് എന്താണ് ഭവാനിയമ്മയും ശാന്തമ്മയും ചേർന്ന് ശങ്കരൻകുട്ടിയെ പറഞ്ഞയച്ചതാണ് അല്ലേ, ആട്ടി ഓടിച്ചതാണ്. കാരണം എന്താണ് ശങ്കരൻകുട്ടിയുടെ സ്വഭാവമാണ് അതിന് കാരണം. എന്നാൽ ശങ്കരൻകുട്ടി മനസ്സൊക്കെ മാറി നല്ല രീതിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ സ്വീകരിക്കുന്നുണ്ട്. തന്റെ മകൾക്ക് ഒരു നല്ല ജീവിതം കിട്ടിയതിൽ ഭവാനിയമ്മയും സന്തോഷിക്കുന്നുണ്ട്. അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 829 സമീപ ദൃശ്യം. വാതിക്കൽ നിന്ന ഭവാനിയമ്മ തുടർന്ന് നിർദ്ദേശിച്ചു, ഞാൻ വായിച്ചതാണ്, എന്നാ ശാന്തമ്മ ചെന്ന് ഇച്ചിരി ചായ ഇട്ടോണ്ട് വാ. വരാന്തയിൽ പുറത്തേക്കുള്ള വഴിയിൽ തൂണു ചാരി ശങ്കരൻകുട്ടി. അര ഭിത്തിക്കപ്പുറം ചുവരോട് ചേർന്ന് എളിയിൽ കുഞ്ഞുമായി ശാന്തമ്മയും നിന്നു. അയാൾ മയത്തിൽ ഒഴിഞ്ഞു മാറി. അയ്യോ ഞാൻ ചായ കുടിച്ചേക്കാൻ വന്നേ. ഭവാനിയമ്മ വിടുന്ന മട്ടില്ല, അവർ നിർബന്ധിച്ചു. എന്നാ പിന്നെ ഉണ്ടേച്ചു പോയാ മതി. ശങ്കരൻകുട്ടി പൂർവാധികം വിനീതനായി. അയ്യോ വേണ്ട, ലോറിയയിലെ ചരക്ക് കയറ്റി നിർത്തിയേക്കുവാ. എന്നിട്ട് അയാൾ സംശയത്തോടെ കയ്യിലിരുന്ന പൊതി നീട്ടി. ഇത് അപ്പോഴെന്താണ് പറയുന്നത്, നമുക്ക് ആ മൂന്ന് പേർക്കിടയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്നേഹത്തിന്റെ നൂലിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഞ്ഞിന്റെ ജനനത്തോടെ കൂടെ ആ കുടുംബം ഒന്നായി തീരുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഒരു പൊതി കൊടുക്കുന്ന സന്ദർഭം നമ്മൾ വായിച്ചതാണ്. അത് വായിക്കുമ്പോൾ ശങ്കരൻകുട്ടിക്ക് എന്താണ് ഒരു
ശാന്തമ്മയുടെ കയ്യില് കൊടുക്കുകയാണ് ചെയ്ത്. ഇപ്പോൾ എന്താണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത്തിരി ലജ്ജയൊക്കെ വരുന്നുണ്ട്. കാരണം എന്താണ്, ഇപ്പോൾ മൂന്നാമത്തെ ഒരാൾ കൂടെ അവിടെ ഉണ്ട്, ആരാണ്? ഭവാനിയമ്മ. നേരത്തെ ഭവാനിയമ്മ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഒന്നും ഇല്ലാതെ അങ്ങോട്ട് കൊടുത്തത്. ഇപ്പോൾ എന്താണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരൻകുട്ടിക്ക് എന്തോ ഒരു ഭാവങ്ങളൊക്കെ മുഖത്ത് വരുന്നുണ്ട്, അല്പം ലജ്ജയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അയാൾ അർദ്ധോക്തിയിൽ നിർത്തി ശാന്തമ്മയോട് തിരിഞ്ഞ് ഭവാനിയമ്മ പ്രോത്സാഹിപ്പിച്ചു, വാങ്ങിച്ചോടി. ശാന്തമ്മ മുന്നോട്ട് വന്ന് സന്തോഷപൂർവ്വം അത് കയ്യേറ്റു. അയാൾ തിരിഞ്ഞ് യാത്ര പറഞ്ഞു, എന്നാൽ ഞാൻ പോകുന്നു. അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി വേഗത്തിൽ നടന്നു. ശാന്തമ്മ ശങ്കരൻകുട്ടി പോകുന്നത് നോക്കി പ്രേമപൂർവം നിന്നു. പുളന്തര ആശങ്കയില്ലാതെ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞോട്ടേ ഷോട്ടം കൂടി ഉള്ളു. 830 മധ്യ ദൃശ്യം. അകലേക്ക് നടന്നു നീങ്ങുന്ന അയാളിൽ നിന്ന് നോട്ടം പിൻവലിച്ച് ശാന്തമ്മ അമ്മയോട് തിരിഞ്ഞു പറഞ്ഞു, അമ്മ നിർബന്ധിച്ചായിരുന്നെങ്കിൽ ഉണ്ടേച്ചേ പോവത്തുള്ളായിരുന്നു. ഭവാനിയമ്മ വിട്ടുകൊടുത്തില്ല. അവർ ചോദിച്ചു, നീ ഇവിടെ നിൽക്കല്ലായിരുന്നോ? നിനക്കങ്ങോട്ട് പറയാൻ വയ്യായിരുന്നോ? ശാന്തമ്മ അയാൾ പോയ ദിക്കിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി നിന്നു. എന്നിട്ട് പതുക്കെ കുഞ്ഞിനെ ഉമ്മ വെച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണിത് അല്ലേ. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിഥി എന്ത് ചെയ്തു? അവരെ സന്തോഷം, അവരുടെ ജീവിതം എന്ത് ചെയ്തു? സന്തോഷത്തോടെ ആക്കി തീർത്തു. ആരാണ് കടന്നു വന്ന അതിഥി? കുഞ്ഞിലേ. അപ്പൊ ശങ്കരൻകുട്ടിയുടെ ജീവിതം എന്താണ്? ശങ്കരൻകുട്ടിയുടെ ജീവിതം ഒരു പുതിയ കൊടിയേറ്റത്തിലേക്ക് കടക്കുകയാണ് അല്ലേ. ശങ്കരൻകുട്ടിയുടെ ജീവിതം ആകെ മാറി. കൊടിയേറ്റം എന്ന സിനിമയുടെ തിരക്കഥയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അറ്റുപോകുന്ന കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണികളായി കുഞ്ഞുങ്ങൾ മാറുന്നത് നമ്മൾ ഈ പാഠഭാഗത്ത് കണ്ടു അല്ലേ. കൊടിയേറ്റം എന്ന സിനിമയുടെ തിരക്കഥയാണ് നമ്മൾ വായിച്ചത്. എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കുക, എടുത്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല എളുപ്പമുള്ള ഒരു പാഠമാണത്. എല്ലാവരും നന്നായി വായിച്ചു നോക്കാട്ടോ. ഓക്കെ, താങ്ക് യു.